ബിജു ചേട്ടാ, നമസ്കാരം. നമ്മുടെ പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ PMAYU ഇതിന്റെ 2.0 വേർഷൻ തുടങ്ങാനായിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് തുടങ്ങാൻ പോകുമ്പോൾ 1 കോടി അർബൻ പുവർ മിഡിൽ ക്ലാസ് ഫാമിലീസിനാണ് വീട് വെച്ച് കൊടുക്കാനായിട്ട് പോകുന്നത്. 10 ലക്ഷം കോടിയാണ് ഇതിനു വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇത്തവണത്തെ ബഡ്ജറ്റിൽ ഇതിനു വേണ്ടിയുള്ള നീക്കിയിരിപ്പ് മാറ്റിവെച്ചിട്ടുണ്ട് എന്നും പറയുന്നു. അപ്പോൾ നമ്മൾ PMAYU അതായത് അർബൻ ആൾക്കാർക്ക് വീട് വെച്ച് കൊടുത്തതിന്റെ ഒരു പഴയ കണക്ക് ഇപ്പൊ പുറത്തു വരുന്നുണ്ട്. മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് ആണ് ഈ ഡാറ്റ പുറത്തു വിട്ടിരിക്കുന്നത്. ജൂലൈ 22 ഈ ഡാറ്റ പുറത്തു വന്നിരിക്കുന്നത് എന്ന് നമ്മൾ നോക്കണം. അത് പുറത്തു വരാനുള്ള കാരണം സത്നം സിംഗ് സദ്ധു എന്ന് പറയുന്ന ചണ്ഡീഗഢിലെ ചാൻസലറും യൂണിവേഴ്സിറ്റിയും നോമിനേറ്റഡ് മെമ്പറുമായിട്ടുള്ള രാജ്യസഭാ മെമ്പറുമായിട്ടുള്ള അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. അതായത് മൈനോറിറ്റീസിന് നമ്മുടെ രാജ്യത്തുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഈ PMAYU അതായത് പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ വഴി കിട്ടിയ വീടുകളുടെ കണക്ക് പുറത്തുവിടാമോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ കണക്ക് പുറത്തു വരികയും ചെയ്തു. ഈ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഈ ആനുകൂല്യം കൈപ്പറ്റിയിരിക്കുന്നത് അല്ലെങ്കിൽ സർക്കാർ ചെയ്തു കൊടുത്തിരിക്കുന്നത് മുസ്ലിം വിഭാഗങ്ങൾക്കാണ് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അതിന്റെ കൃത്യമായിട്ടുള്ള ശതമാന കണക്കും പുറത്തു വന്നിട്ടുണ്ട്. അതായത് 15.15% ന്യൂനപക്ഷങ്ങൾക്ക് ഇതിൽ നിന്നും കിട്ടിയ വീടുകളെങ്കിൽ അതിൽ നിന്ന് 12.74% വീടുകളും കിട്ടിയിരിക്കുന്നത് മുസ്ലിം മൈനോറിറ്റീസിനാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. പോരാത്തതിന് മുസ്ലിം മൈനോറിറ്റീസിന് കിട്ടിയിരിക്കുന്നത് 13,45,820 വീടുകളാണ്. ആകെ വച്ചു കൊടുത്തിരിക്കുന്നത് 16,131 വീടുകളാണ്. ഇതിൽ 13 ലക്ഷം അവർക്കാണ് കിട്ടിയിരിക്കുന്നത് ആദ്യത്തെ ഘട്ടത്തിൽ. ക്രിസ്ത്യാനികൾക്ക് ഇതിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് 1,73,000, സിഖുകാർക്ക് 49,670, ബുദ്ധിസ്റ്റുകൾക്ക് 19,707, ജൈനന്മാർ 10,457 എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2015 തുടങ്ങിയ പദ്ധതി 1.18 കോടി വീടുകളാണ് ഇതിനോടകം തന്നെ അപ്രൂവ് ആയിരിക്കുന്നത്. ഇതിൽ 1.14 കോടി വീടുകൾ ഓൾറെഡി കൺസ്ട്രക്ഷനിലാണ് എന്ന് പറയാൻ സാധിക്കുന്നു. രണ്ടാമത്തെ ഘട്ടം വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിനെക്കുറിച്ച് ബിജു ചേട്ടന്റെ ഒരു അഭിപ്രായം? കാരണം ഇപ്പോൾ ഈ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? നരേന്ദ്രമോദി മുസ്ലിം മൈനോറിറ്റീസിന് ഒന്നും കൊടുക്കുന്നില്ല എന്നുള്ളത് ഇതോടുകൂടി പൊളിഞ്ഞു പോയില്ലേ? ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ അവരല്ലേ എല്ലാ വിഭാഗങ്ങളും? ഇപ്പം ആയുഷ്മാൻ ഭാരത് ആയിരുന്നാലും ഈ ഇത്തരത്തിലുള്ള പദ്ധതികളായിരുന്നാലും മൈനോറിറ്റീസിൽ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് അവർക്കല്ലേ? ഒരുപക്ഷെ മൈനോറിറ്റീസ് എന്ന് നമ്മൾ പറയുന്നതിനെക്കാട്ടിലും നമ്മുടെ എന്താ പറയുക, ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായിട്ടുള്ള അല്ലെങ്കിൽ SC ആയിട്ടുള്ള ST ആയിട്ടുള്ള അത്തരത്തിലുള്ള നമ്മുടെ വളരെ അധികം എന്താ വളരെ പരിതാപപ്പെട്ട് കിടക്കുന്ന പല സമുദായങ്ങളെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ ഇവർക്ക് ലഭിക്കുന്നില്ലേ? ധനുഷ, രാജ്യത്തിന്റെ മൊത്തം കണക്കെടുക്കുന്നതിന് മുമ്പ് ആദ്യം കണക്കെടുക്കുന്നത് കേരളത്തിലെ. ഈ കേരളത്തിലെ ഈ കേന്ദ്രത്തിന്റെ 222 മുകളിൽ പല പദ്ധതികളുണ്ട് കേന്ദ്ര സർക്കാർ. അതിൽ 12 രൂപ കൊടുത്താൽ ഇൻഷുറൻസ് കിട്ടുന്ന പദ്ധതി ഉൾപ്പെടെ പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള പദ്ധതികൾ, ഒപ്പം തന്നെ അങ്ങനെ അനവധി പ്രസവത്തിനുള്ള, അങ്ങനെ ഒരുപാട് പദ്ധതികൾ, അങ്ങനെ 222 പദ്ധതികൾക്ക് മുകളിൽ കേരളത്തിലെ 1.25 കോടി പേരാണ് വിവിധ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ. അപ്പോ ഇതിൽ തന്നെ മൈനോറിറ്റി ഒരു വലിയ വിഭാഗമുണ്ട്. അതായത് പ്രത്യേകിച്ച് ഈ ആയുഷ്മാൻ ഭാരത് ആയ പല പല സ്കീമുകളിൽ, ഞാൻ പറഞ്ഞില്ലേ 12 രൂപ മുടക്കി കഴിഞ്ഞാല് ഇൻഷുറൻസ് കിട്ടുന്ന പദ്ധതിയൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോ ഇത് നമ്മുടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മുടെ വിദേശകാര്യമന്ത്രി SJയശങ്കർ തിരുവനന്തപുരത്ത് വന്നിട്ട് അവിടെയുള്ള ഈ ചില പദ്ധതികളിൽ പെടുന്ന ഗുണഭോക്താക്കളുടെ ഒരു പ്രത്യേക മീറ്റിംഗ് ഒക്കെ നടത്തുകയുണ്ടായി. ഈ BJP ഒക്കെ അവരുടെ ഈ കേന്ദ്ര നേതൃത്വം ഈ ഗുണഭോക്താക്കളുടെ ഒരു ലിസ്റ്റും മറ്റും ഒക്കെ കൈമാറിയായിരുന്നു. കാരണം നമ്മുടെ കേരളത്തിൽ ആർക്കൊക്കെയാണ് ഇതിന്റെ ഗുണം കിട്ടിയതെങ്കിൽ അറ്റ്ലീസ്റ്റ് അറിഞ്ഞെങ്കിലും വെക്കാനായിട്ട്, ഇല്ലെങ്കിൽ അവരെ പോയി കാണുവാനായിട്ടൊക്കെ. അതായത് 1.5 കോടി പേരെയൊന്നും കാണാനുള്ള സാധ്യതകളില്ല. ഏതായാലും 1-2 മീറ്റിങ്ങുകളൊക്കെ ട്രിവാൻഡ്രത്ത് നടന്നു, ഇങ്ങനത്തെ ഗുണഭോക്താക്കളുടെ മീറ്റിംഗ് നടന്നു. എനിക്ക് എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ ഈ തിരുവല്ല കേന്ദ്രീകരിച്ച് BJPയുടെ മത്സരിക്കാൻ തയ്യാറെടുത്തൊരു നേതാവ് ഉണ്ടായിരുന്നു BJP. അദ്ദേഹം ഈ വീടുകളിൽ കയറിയിട്ട് ഈ 12 രൂപയ്ക്ക് ഇൻഷുറൻസ് കൊടുക്കുന്ന ഒരു സ്കീം ഒരുപാട് പേരെ ചേർത്തു.
അതായത് അദ്ദേഹം ഈ ഫോമുമായി ഒരു വീടുകളിൽ ചെല്ലുകയും സംസാരിക്കുകയും 12 രൂപ അദ്ദേഹം തന്നെ മുടക്കി സ്കീമിൽ ചേർക്കുന്ന ഒരു പദ്ധതി. ഈ ഇടതുപക്ഷക്കാരും മറ്റുമൊക്കെ ഇങ്ങനെയുള്ള അനവധി പദ്ധതികൾ കേന്ദ്ര സർക്കാർ പദ്ധതികൾ പലയിടത്തും നടപ്പാക്കിയിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, നമ്മുടെ നാട്ടിലുള്ള പ്രധാനമന്ത്രിയുടെ റോഡുകളുണ്ട്, PMRY പദ്ധതിപ്പെടുത്തിട്ടുള്ള റോഡുകൾ അനവധിയുണ്ട്. ആ റോഡിൽ കൂടെ പോകുന്ന BJP പ്രാദേശിക നേതാവിന് പോലും അറിയില്ല ഇത് കേന്ദ്രത്തിന്റെ റോഡാണെന്നുള്ളത്. അങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ അനവധി പദ്ധതികൾ, അതെ, കേന്ദ്ര സർക്കാരിന്റെ അനവധി പദ്ധതികൾ കേരളത്തിൽ നടക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോ ഇതിന്റെ വലിയൊരു ഗുണഭോക്താക്കള് ന്യൂനപക്ഷ വിഭാഗമാണ്, മുസ്ലിം എന്നുള്ളതല്ല, ന്യൂനപക്ഷ വിഭാഗമാണ്. എന്താണ് അത് അങ്ങനെ ഒരു ഗുണഭോക്താക്കളിലേക്ക് അവർ പെട്ടെന്നാകുന്നു എന്നുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതിനെ കൃത്യമായി കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ഒരാള് വേണം. പ്രത്യേകിച്ച് സാധാരണപ്പെട്ടവരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയിക്കുവാനും അവരെ ആ സ്കീമിൽപ്പെടുത്തുവാനും ഒക്കെ ശുഷ്കാന്തിയോടെ മുന്നിട്ടിറങ്ങുന്ന ഒരു വിഭാഗം ഉണ്ടെങ്കിൽ മാത്രമേ അവരെ അതിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് BJPക്ക് അതിന് ഗുണം കിട്ടാതെ പോകുന്നത്. കാരണം അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ പദ്ധതിയിൽ അവരെ ചേർത്തിരിക്കുന്ന ഒന്നുകിൽ മുസ്ലിം ലീഗ് ആയിരിക്കാം, ഇല്ല കോൺഗ്രസ്സുകാരായിരിക്കാം, ഇല്ല CPMക്കാരായിരിക്കാം. അവരെ എന്നിട്ട് അപ്പൊ നോക്കുമ്പോൾ നാട്ടിലുള്ള ഏതെങ്കിലും മെമ്പറോ പൊളിറ്റീഷ്യനോ വരുന്നു, അവര് വന്നിട്ട് ഈ സ്കീമിൽ ചേർക്കുന്നു. ഇത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണോ അല്ലയോ എന്നുള്ളത് ബഹുഭൂരിപക്ഷം പേർക്കും ശ്രദ്ധിക്കാറില്ല, ശ്രദ്ധിക്കുന്നുമില്ല. ഇവിടെ കിട്ടുന്ന സൗജന്യമായ കിറ്റ് കേന്ദ്ര സർക്കാർ ധാന്യങ്ങൾ, അത് സൗജന്യമാണ് കേന്ദ്ര സർക്കാർ നൽകുന്നതാണെന്ന് എത്ര പേർക്ക് അറിയാം? അതറിയില്ല. അപ്പൊ ഗരീബ് കല്യാൺ യോജന, അത് ഇങ്ങനെയൊക്കെയുള്ള അനവധി കാര്യങ്ങളുണ്ട്. അതായത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ പലപ്പോഴും സംസ്ഥാന സർക്കാർ അതിന്റെ ക്രെഡിറ്റ് എടുക്കുക സ്വാഭാവികം മാത്രമാണ്. അതിനവരെ കുറ്റപ്പെടുത്തിട്ട് ഒരു കാര്യവുമില്ല. അതിനെ പക്ഷേ അതിനെ കുറിച്ച് ബോധമുണ്ടാകാനും അത് വോട്ടാക്കി മാറ്റാനും ആ കേന്ദ്ര സർക്കാരിന്റെ പാർട്ടിക്കാരാണ് സ്വയം തീരുമാനം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ പ്രധാനമന്ത്രിയുടെ സ്കീമിലുള്ള റോഡിൽ കൂടെ നടക്കുന്ന നേതാവിന് പോലും ആ റോഡ് കേന്ദ്രത്തിന്റെയാണോ സംസ്ഥാനത്തിന്റെയാണോ എന്നറിയില്ല എന്നുള്ള അവസ്ഥയാണ്. ഈ വീഡിയോയുടെ താഴെ വരാൻ പോകുന്ന ഒരു കമന്റ് ഞാൻ പറയാം. ആകപ്പാടെ 1.18 കോടി വീടുകൾ അപ്രൂവായി. അതിൽ 1.14 കോടി യൂണിറ്റുകൾ, ആ വീട് യൂണിറ്റുകൾ കൺസ്ട്രക്ഷനിലുണ്ട്. 84,85,000 വീടുകൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് ഡെലിവറി ചെയ്യുന്നു. ഇതാണ് ഇപ്പൊ ഈ സ്കീമിന്റെ നിലവിലുള്ള അവസ്ഥ എന്ന് പറയുന്നത്. ഇതിന് വെറും 13,00,000 വീടുകൾ മാത്രമാണ് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് കൊടുത്തിരിക്കുന്നത്. ബാക്കി ഉള്ളത് ന്യൂനപക്ഷങ്ങൾക്ക് മൊത്തം കൊടുത്ത് നോക്കി കഴിഞ്ഞാൽ വെറും 14,00,000 വീടുകൾ, ബാക്കിയെല്ലാം ഹിന്ദുക്കൾക്കാണ് കൊടുത്തത് എന്നുള്ളൊരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. പി ചേട്ടൻ, അതിന് വ്യക്തമായിട്ടുള്ള മറുപടി ഉണ്ടെന്ന് എനിക്കറിയാം. അതെ, ഹിന്ദു എന്നൊരു സംഭവം ഇവിടെ ഇല്ല. കാരണം ഹിന്ദു എന്ന് കാറ്റഗറൈസ് ചെയ്തിട്ടല്ലല്ലോ. പലപ്പോഴും നമ്മൾ കോമൺ ആയിട്ട് ഹിന്ദു എന്ന് പറയുമെങ്കിൽ പോലും ഇതിനകത്ത് തന്നെ ഈ വീടുകളായാലും മറ്റടിസ്ഥാന സൗകര്യങ്ങളായാലും ലഭിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില വിഭാഗങ്ങളുണ്ട്. അതിലൊന്ന് ഗോത്രവർഗ വിഭാഗങ്ങളുണ്ട്. ആ ഗോത്രവർഗ വിഭാഗങ്ങൾ തന്നെ പിന്നോക്ക വിഭാഗമുണ്ട്. ഇനി ഷെഡ്യൂൾ ട്രൈബ്സ്, ഷെഡ്യൂൾ കാസ്റ്റ് ഉണ്ട്, അതിൽ തന്നെ പിന്നോക്ക വിഭാഗമുണ്ട്. OBC ഉണ്ട്, OBC തന്നെ അതീവ പിന്നോക്ക വിഭാഗമുണ്ട്. ഇങ്ങനെയുള്ള അനവധി വിഭാഗങ്ങളുണ്ട്. അപ്പൊ ടോട്ടൽ ഹിന്ദു എന്ന രീതിയിലല്ല ഇത്. പിന്നെ ഈ പാവപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ അത് ഹിന്ദുവിലാണെങ്കിൽ കുറഞ്ഞ ജാതിയായാലും കൂടെ ജാതിയായാലും വീടില്ലാത്തവൻ ഒരുപോലെ തന്നെ ആയിരിക്കുമല്ലോ. അത് പണക്കാരനും ബ്രാഹ്മണനും വീടില്ലാത്തവൻ, അവനും വീടില്ലാത്തവൻ തന്നെയാണ്. ബ്രാഹ്മണനും വീടില്ലെങ്കിൽ അവനും ഇതിന് അവകാശികൾ തന്നെയാണ്. പക്ഷെ അവിടെയും പ്രയോറിറ്റി നോക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ ഗോത്രവർഗ മേഖലയിലായാലും വനവാസി മേഖലയിലായാലും ഷെഡ്യൂൾ ട്രൈബ്സ് മേഖലയിലായാലും മറ്റു ഓരോ കോട്ടകൾ നിശ്ചയിച്ച് അത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു, ഇനി അതിന്റെ ഒരു ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിൽ ഇല്ല, അതിന്റെ ഡേറ്റ നമ്മുടെ കയ്യിൽ ഇല്ല എങ്കിൽ പോലും അതിനകത്ത് ചില വിഭാഗങ്ങൾക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ മൈനോറിറ്റിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് നമുക്ക് ഒറ്റ നോട്ട് ചിലപ്പോൾ തോന്നിപ്പോകും. അതായത് നമുക്ക് കുറ്റം പറയാൻ പറ്റത്തോന്നില്ല. അപ്പൊ അങ്ങനെ ഒരു വിഭാഗമുണ്ട്. അത് ഹിന്ദു എന്നൊരു കാറ്റഗറിയിലല്ല. ഇപ്പൊ ഈ കൊടുത്തിരിക്കുന്ന മുസ്ലിം എന്ന വിഭാഗത്തിൽ തന്നെ അവരാദ്യ പ്രയോറിറ്റി കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ നോർത്ത് ഇന്ത്യയിലടക്കം ഈ പസ്മന്ത മുസ്ലിംസിനായിരിക്കണം. കാരണം മുസ്ലിം വിഭാഗത്തിൽ തന്നെ ഒരു 27% ഈ പസ്മന്ത മുസ്ലിംസ് ഉണ്ട്. പസ്മന്ത മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ പിന്നാക്ക മുസ്ലിംസ് എന്ന് പറയും. നമുക്കിപ്പോ കേരളത്തെ സംബന്ധിച്ച് നമുക്ക് മുസ്ലിം വിഭാഗത്തിനിടെ വലിയ അവാന്തര വിഭാഗങ്ങളൊന്നുമില്ല. സുന്നി അല്ലെങ്കിൽ മുജാഹിദ് അങ്ങനെ കുറെ ചെറിയ ജമാഅത്ത് ഇസ്ലാമി എന്നൊക്കെ പറഞ്ഞ് 3, 4, 5 ഒക്കെ ഉള്ളു. പക്ഷെ ഉത്തർപ്രദേശിലേക്ക് പോകുമ്പോൾ അത് 27 വിഭാഗങ്ങളാണ്. അത് ജാട്ട് മുസ്ലിം ഉണ്ട്, യാദവ് മുസ്ലിം ഉണ്ട്, ഭട്ട് മുസ്ലിം, യാദവ് മുസ്ലിം, അത് യാദവ് മുസ്ലിം, ജാട്ട് മുസ്ലിം, ഭട്ട് മുസ്ലിം ഉണ്ട്. അത് ജമ്മു കാശ്മീരിലും ഭട്ട് മുസ്ലിംസ് ഉണ്ട്. അപ്പം എന്താണെന്ന് വെച്ചാൽ ഇവര് ഈ ജാതിയിൽ നിന്ന്, അവരുടെ ജാതിയിൽ നിന്ന് കൺവെർട്ട് ചെയ്ത് മുസ്ലിമിലേക്ക് പോകുമ്പോൾ അവർ ആ ജാതിയുടെ പാലിലൂടെ കൊണ്ടുപോകാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. ഇതിന് ഇത് BJPക്ക് ചില സമയങ്ങളിൽ നേട്ടമായിട്ടുണ്ട്. അവർ ഈ മുസ്ലിം വിഭാഗത്തിൽ പ്രത്യേകിച്ച് ഈ പസ്മന്ത മുസ്ലിംസിനൊക്കെ വോട്ട് വീടുകളും മറ്റ് ആനുകൂല്യങ്ങളും കൊടുക്കുന്നത്. പക്ഷെ ഫലത്തിൽ അവർക്ക് എന്താ വലിയ റിസൾട്ട് കിട്ടിയിട്ടുമില്ല. അത് പറയാൻ കാരണം
ഈ നമ്മുടെ ഉത്തർപ്രദേശിലെ 2022 തെരഞ്ഞെടുപ്പിന് ശേഷം ഉത്തർപ്രദേശിലെ ചില സ്ഥലങ്ങളിൽ, അതായത് ഈ മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ ഉപതെരഞ്ഞെടുപ്പുകൾ വന്നു, അവിടെ ബി ജെ പി ജയിച്ചു കയറിയിരുന്നു. അതിന് കാരണം ഈ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഈ പസ്പന്ത മുസ്ലിംസിന് അടക്കം വീടുകൾ നൽകിക്കൊണ്ടും അവർക്ക് ശൗചാലയങ്ങൾ നൽകിക്കൊണ്ടും അവരെ കൈപിടിച്ച് ഈ വികസനത്തിന്റെ എന്താ സബ്കെ സാത്ത് സബ്കെ വികാസം എന്നുള്ള മുദ്രാവാക്യത്തിൽ കൊണ്ടുവന്നതോട്ട് കിട്ടിയത്. പക്ഷേ ആ വോട്ടുകൾ ലോക്സഭയിൽ അവർക്ക് കിട്ടിയില്ല. ആ ഒരു താൽക്കാലിക വോട്ട് നിയമസഭയിൽ അവർക്ക് കിട്ടിയെങ്കിൽ ലോക്സഭ കിട്ടിയില്ല. ഗുജറാത്തിൽ മുസ്ലിംസിന്റെ ചില പ്രധാനപ്പെട്ട നിർണായകമായ മണ്ഡലങ്ങളിൽ ബി ജെ പി ജയിച്ചു കയറി, പക്ഷെ ലോക്സഭയിൽ പിന്നെ അവിടെ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഉത്തർപ്രദേശ് സംഭവിച്ചതാണ്, അത് അനിവാര്യമായ ഘട്ടത്തിൽ കിട്ടിയില്ല, ഉപതെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അത് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർണായ ഘട്ടത്തിൽ ആ വോട്ടുകൾ നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ്. അതിന് അനവധി കാരണങ്ങൾ ഉണ്ടാകാം. പക്ഷെ നമ്മള് അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മളാണ് വീടുകൾ നൽകിയതിൽ ബോധ്യപ്പെടുത്താൻ ബി ജെ പിക്ക് കഴിയാതിരുന്നതോടാണ് കേരളത്തിൽ ഞാൻ പറഞ്ഞില്ല 1.25 കോടി പേരാണുള്ളത് കേന്ദ്രത്തിന്റെ വിവിധ പദ്ധതികളിൽ പെടുന്നത്. അത് വീട് മാത്രമല്ല, ആയുഷ്മാൻ ഭാരത് ഉണ്ട്, ഈ 12 രൂപയുടെ ഇൻഷുറൻസ് മുതൽ എല്ലാം ഉണ്ട്, അനവധി പദ്ധതികളുണ്ട്. നമ്മൾ ഈ പദ്ധതികളെ കുറിച്ചൊന്നും വലിയ ബോധമുള്ളവരല്ല. ഈ പദ്ധതികൾ നോക്കിയിരിക്കുന്നവരുണ്ട്, ആ പദ്ധതികളിലൊക്കെ ജോയിൻ ചെയ്യുന്നവരുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആരുടെ സഹായമൊന്നും ഈ പദ്ധതികൾ ജോയിൻ ചെയ്യാൻ ആവശ്യമില്ല. ഈ ഓൺലൈനൊക്കെ ഉള്ളതുകൊണ്ട് അതിൽ തന്നെ ജോയിൻ ചെയ്യാവുന്ന അനവധി പദ്ധതികളുണ്ട്. ഈ മുദ്രാ ലോൺ ഏറ്റവും കൂടുതൽ എടുത്തിരിക്കുന്നതിൽ ഒരു സംസ്ഥാനം കേരളമാണ്. വിവിധ സംസ്ഥാനങ്ങൾ ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു സംസ്ഥാനം കേരളമാണ്. അതൊക്കെ നടത്തിൽ അത് അതിന്റെ വഴി അറിഞ്ഞ് പോവുക, അല്ലെങ്കിൽ അതിന് വഴികാട്ടി കൊടുക്കേണ്ടത് നമ്മുടെ നേതാക്കളാണ്. ഏത് പാർട്ടി ആയാലും ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് അങ്ങനെ കാട്ടി കൊടുക്കുന്ന നേതാക്കൾ ഇതുകൊണ്ടായിരിക്കും ഇത്രയധികം ആനുകൂല്യങ്ങൾ പദ്ധതികളിൽ ഒരു വലിയ ഭാഗം മൈനോറിറ്റീസിൽ മുസ്ലിം വിഭാഗങ്ങൾക്ക് കൊടുത്തിട്ടും അവര് ഉത്തർപ്രദേശിലും നമ്മുടെ വെസ്റ്റ് ബംഗാളിലും വോട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ ബി ജെ പിക്ക് അകത്ത് തന്നെ ഒരു വലിയ കലാപം നടക്കുന്നുണ്ടല്ലോ. അതൊക്കെ ഇതുകൊണ്ടായിരിക്കും ബി ജെ പിക്ക് അകത്ത് ചെറിയ ആളൊന്നും അല്ല പറഞ്ഞത്. പശ്ചിമ ബംഗാളിന്റെ പ്രതിപക്ഷ നേതാവ് ബി ജെ പിയുടെ സ്റ്റാർ ആണ് സുവേന്ദു അധികാരി, അദ്ദേഹമാണ് പറഞ്ഞത് സബ്കെ സാത്ത് സബ്കെ വികാസം ഒന്നും ഇനി വേണ്ട ഇവിടെ. കാരണം കൂടെ നിൽക്കുന്നവന് ആദ്യം വല്ലതും കൊടുക്കുക, എന്നിട്ട് മതി എല്ലാവർക്കും. കാരണം ഈ പശ്ചിമബംഗാളിലൊക്കെ വലിയ രീതിയിലുള്ള കേന്ദ്ര പദ്ധതികൾ ഈ മൈനോറിറ്റീസിന് കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം സ്വാഭാവികമായിട്ടും ബി ജെ പിയുടെ കൂടെ നിൽക്കുന്നവർക്ക് അത് ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടില്ല, അതായിരിക്കണം അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതിന് പിന്നെ വേറെ ചില ആംഗിളുകളുണ്ട്. ഒരു 1.25 കോടി ഹിന്ദുക്കൾ പലായനം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ നിയമസഭ, ഇപ്പോഴല്ല മുൻപ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പശ്ചിമബംഗാളാക്കണം. അതൊക്കെ ബേസ് ചെയ്തിട്ടാണ് സുവേന്ദു അധികാരി അത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ സബ്കാ വികാസ് ഇനി വേണ്ട, കൂടെ ആര് നിൽക്കുന്ന അവന്റെ കൂടെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞതിന്റെ ഒരു പൊരുളും ഇതൊക്കെ തന്നെയാണ്. പക്ഷെ നരേന്ദ്രമോദി സർക്കാർ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും, നമ്മളിപ്പോ പറയും ഈ മോദി സർക്കാർ ഒരു ഫാസിസ്റ്റ് സർക്കാരാണ് ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ എല്ലാ പദ്ധതികൾക്കും അർഹമായതിനേക്കാൾ കൂടുതൽ ന്യൂനപക്ഷങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അത് മൂടി വെച്ചിട്ട് കാര്യമല്ല, യാഥാർത്ഥ്യം തന്നെയാണ്. ഇപ്പോൾ ഈ കണക്ക് പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഇവിടുത്തെ പല മാധ്യമങ്ങളും പല രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ഇതിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരുന്നേനെ, ഇവിടെ ന്യൂനപക്ഷങ്ങൾക്കൊന്നും കിട്ടുന്നില്ല. ഇവിടെ ശ്രദ്ധേയമായ മറ്റൊരു കണക്കുണ്ട്, ക്രിസ്ത്യൻ വിഭാഗത്തിന് 1.74 കോടി 1.74 ലക്ഷം പേർക്ക് വീട്, അതും 73,350 ലക്ഷം വീടുകളാണ് ക്രിസ്ത്യൻ വിഭാഗത്തിന് കിട്ടിയിരിക്കുന്നത്. ഉള്ള ഇനി വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മുടെ സുപ്രീം കോടതിയിൽ കിടക്കുന്ന ഒരു കേസുണ്ട്, ആ കേസ് കൂടെ വന്നു കഴിഞ്ഞാല് ഇപ്പൊ ഈ സ്റ്റേറ്റ് വൈസ് ന്യൂനപക്ഷങ്ങളെ കണ്ടെത്തി തിരിക്കുന്ന ഒരു രീതി വരും ചിലപ്പോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഹിന്ദു എന്ന് പറയുന്ന വിഭാഗം ഇന്ത്യയില് 8 സംസ്ഥാനങ്ങളിൽ പിന്നോക്കമാണ്, അതായത് ന്യൂനപക്ഷമാണ്, പിന്നോക്കല്ല ന്യൂനപക്ഷമാണ്. കാശ്മീരിൽ, വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ, നാഗാലാൻഡിൽ, ലക്ഷദ്വീപിൽ അടക്കം 8 ഇടത്ത് ന്യൂനപക്ഷമാണ്. അപ്പൊ സ്റ്റേറ്റ് വൈസിൽ ന്യൂനപക്ഷം ഭൂരിപക്ഷം ചെയ്തിട്ട് വേണം ഈ വികസനം എത്തിക്കാൻ എന്ന് പറയുമ്പോൾ ഈ 8 ഇടത്തേക്ക് ഹിന്ദു ന്യൂനപക്ഷമായി മാറുന്നുണ്ട്. അതിൽ പലയിടത്തും ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയുണ്ട്, വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ മുസ്ലിം ഭൂരിപക്ഷമായിട്ടുള്ള മേഖലകളുണ്ട്. മേഖലകളല്ല, നമ്മുടെ സംസ്ഥാനം തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോ അതും കൂടെ നാം കണക്ക് കൂട്ടേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ കണക്കുകൾ പറയുമ്പോൾ ഈ കണക്കുകളുടെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോഴാണ് ഈ ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുകൾ, കാരണം കണക്കുകൾ പുറത്തു വരും. അതുകൊണ്ട് തന്നെ ആകണം ഒരുപക്ഷെ ആ ഇലക്ഷൻ ടൈമിൽ കോൺഗ്രസ് ഒരു മുസ്ലിം ആംഗിൾ പിടിച്ചെങ്കിൽ പോലും ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഈ പാർലമെന്റ് വരുമ്പോൾ അവർ ആ ചോദ്യങ്ങൾ കഴിവതും അവര് അവോയ്ഡ് ചെയ്ത് കൊണ്ടുപോകാറാണുള്ളത്. കാരണം അവർക്കറിയാം ഇത്തരത്തിൽ ഈ ന്യൂനപക്ഷങ്ങൾക്ക് എന്ത് കിട്ടി, മുസ്ലിങ്ങൾക്ക് എന്ത് കിട്ടി എന്ന് ചോദിച്ചാൽ അവർ കണക്കെടുത്ത് പുറത്തിടും. കണക്കെടുത്ത് പുറത്തിട്ട് കഴിയുമ്പോഴത്തേന് ഇവർക്ക് മിണ്ടാട്ടം മുട്ടിപ്പോകും. അപ്പൊ അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അത് മാത്രവുമല്ല, ഈ പദ്ധതികളുടെ ഗുണഭോക്താക്കളാകുന്നവരെ കണ്ടെത്തുകയും അത് തങ്ങളുടെ പദ്ധതിയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യേണ്ട ബി ജെ പിക്കാർ തന്നെയാണ്. അതപ്പോ വേറെ ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. കേന്ദ്ര സർക്കാരിന് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് നൽകുക എന്ന് മാത്രമാണ്. അതിന്റെ പബ്ലിസിറ്റി കൊടുക്കേണ്ടത് അവരുടെ പാർട്ടിയാണ്. ഇപ്പൊ സംസ്ഥാന സർക്കാർ ചെയ്യുന്ന
കേരളത്തിലെ ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് നമ്മൾ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ജയബി ചേട്ടാ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഈ അഗ്നിവീർ പദ്ധതി വന്നപ്പോൾ ഏറ്റവും കൂടുതൽ എതിർത്തത് നമ്മുടെ കേരളത്തില് ഇവിടെ ഇവിടെയുള്ള മുസ്ലിം സമുദായം, പിന്നെ അങ്ങനെയുള്ള ആൾക്കാരും, അങ്ങനെയുള്ള നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാര്, കോൺഗ്രസ്സുകാർ എല്ലാവരും എതിർത്തു. പക്ഷെ അതിനുശേഷം പല മഹല്ല് കമ്മിറ്റികളുടെയും കത്ത് പുറത്തു വന്നിരിക്കുന്നുണ്ട്. അതായത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, നമ്മൾ പാഴാക്കാൻ പാടില്ല, നമ്മൾ എത്രയും വേഗം അതിനകത്തേക്ക് കയറാനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള രീതിയിൽ മഹല്ല് കമ്മിറ്റിയുടെ പല പല കത്തുകളും ആ സമയത്ത് പുറത്തു വന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കൃത്യമായിട്ട് മോദി സർക്കാരിന്റെ പദ്ധതികൾ എല്ലാം തന്നെ അവരിലേക്ക് എത്തിക്കാനുള്ള ഒരു ടീം അവർക്കുള്ളിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തോന്നിപ്പോകുന്നുണ്ട് ചില സമയത്ത്. നമുക്കുള്ളിൽ ഇപ്പൊ നമ്മൾ തന്നെയാണെങ്കിൽ തന്നെ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവനാണെങ്കിൽ അവന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മാസാമാസം ഇത്ര തുക പിടിക്കുന്നു. ചേട്ടൻ പറഞ്ഞ 12 രൂപയും, പിന്നെ ഒരു ഇൻഷുറൻസ് ഉണ്ട്. അതായത് നമ്മൾ വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്ക് ആ ഇൻഷുറൻസ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പിടിച്ചോളും. അത് വർഷത്തിലോ മാസത്തിലോ വളരെ തുച്ഛമായിട്ടുള്ള തുകയേ ഉള്ളൂ, ആ തുക പിടിച്ചോളൂ. ആ തുക പിടിച്ച 100-ൽ താഴെ പൈസ എന്തോളം തോന്നുന്നു, അത് തുക പിടിച്ചോളൂ. അങ്ങനെ നമുക്ക് വണ്ടി ഓടിച്ചിട്ട് നമുക്ക് മരണം സംഭവിക്കുകയാണെങ്കിൽ 2 ലക്ഷം രൂപ നമ്മുടെ കുടുംബത്തിന് കിട്ടുന്ന ഒരു രീതിയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാ ഇത് പിടിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു എന്തിനോ പിടിക്കുന്നുണ്ട്, എനിക്ക് അതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ള ഒരു ധാരണയൊന്നും ഇല്ല എന്നാണ് പുള്ളി പറയുന്നത്. അപ്പം നമുക്കൊന്നും അതിനെ കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ല. അല്ല, ഇത് ധനുഷ് പറഞ്ഞ വലിയൊരു പോയിന്റാ. ഈ മുസ്ലിം മതവിഭാഗത്തിലും ക്രിസ്ത്യൻ മതവിഭാഗത്തിലും ഒക്കെ അവർക്കൊരു ടീം ഉണ്ട്. അതായത് ഇതെന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ പദ്ധതി ഇറക്കുന്നത്, അതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്, അതിന് വെബ്സൈറ്റിൽ ഇത് പ്രസിദ്ധപ്പെടുത്തുന്നതൊക്കെ. ഇത് നമ്മൾ കാണാതെ പോകുന്നതിന് നമുക്ക് ആരും കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് അറിവില്ലാത്തതുകൊണ്ട് നമ്മൾ കാണാതെ പോകുന്നു. അറിവുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരണം, നിങ്ങൾ ഇങ്ങനെ പോകും മുദ്രാ ലോൺ കിട്ടും, ഇല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പോയി സ്കീം. പക്ഷെ മറ്റ് മതവിഭാഗങ്ങളിൽ അത് കൃത്യമായ ഒരു ടീം പ്രവർത്തിച്ചുകൊണ്ട് അവരെ ആ മുഖ്യത ആ ഒരു സ്കീമിലേക്ക് ബി ജെ പി കൂടെ ഒരു മുൻകൈ എടുക്കണം. ഇപ്പൊ തമിഴ്നാട്ടിലേക്ക് വീഴ്ചയിട്ട് നോക്കൂ, അണ്ണാമല അവിടെ എന്ത് ഗംഭീരമായിട്ടാണ് ഇതിന്റെ ഒട്ടൊക്കെ അവിടെയുള്ള ആൾക്കാരെയൊക്കെ വലിച്ചു ചേർക്കുന്നത്. ആ റൈറ്റ്, അത് വലിയൊരു പോയിന്റ് ആണ്. അത് ഞാൻ അത് അദ്ദേഹത്തെ ഇത്, കാരണം ഈ ബി ജെ പിയുടെ തമിഴ്നാട്ടിലെ വോട്ട് വർദ്ധനവിന് പ്രധാനപ്പെട്ട കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ADMK കൂടെ ഉണ്ടായിരുന്ന സ്ത്രീ വോട്ടർമാരുണ്ട്, വനിതാ വോട്ടർമാർ, അവരേതാണ്ട് ബഹുഭൂരിപക്ഷം ഇപ്പം അണ്ണാമലയുടെ കൂടെ, ബി ജെ പിയുടെ കൂടെ. കാരണം എന്ന് വെച്ചാൽ ധനുഷ് പറഞ്ഞ ആ പോയിന്റ് തന്നെയാണ്, അദ്ദേഹം ഇറങ്ങിച്ചെന്ന് ഈ കേന്ദ്ര സർക്കാരിന്റെ പല പദ്ധതികളിലും ഈ സ്ത്രീകളെ അടക്കം ചേർത്തപ്പോ അവർക്ക് തോന്നി. കാരണം ജയലളിതയുടെ മരണശേഷം അവർ അനാഥമായിരുന്നു, പ്രത്യേകിച്ച് അവരുടെ സ്ത്രീകള്. കാരണം ഈ പളനിസ്വാമിയും പനീർശെൽവം തമ്മിൽ എന്നും അടി, യുവമാർക്കാണെന്നുണ്ടെങ്കിൽ വലിയ കപ്പാസിറ്റി ഇല്ല, കാരണം ബഹളവുമാണ്. അവിടെയാണ് ഈ അണ്ണാമല ഇടിച്ചു കയറി വരുന്നതും അവർക്കൊരു വിശ്വാസം വന്നതും. ആ ഇദ്ദേഹത്തെ അദ്ദേഹത്തിന് വെറുതെ വിശ്വാസം വന്നതല്ല, അദ്ദേഹം ഓരോ ഈ പദയാത്രയുടെ ഇടയ്ക്ക് തന്നെ അദ്ദേഹം നടത്തിയ ആ പദയാത്ര ഉണ്ടല്ലോ, വലിയൊരു റാലി നടത്തി എല്ലാ ആ യാത്രകളിടയിൽ തന്നെ അദ്ദേഹം 100 കണക്കിന് പേരെയാണ് പല പല സ്കീമുകളിൽ അദ്ദേഹം അപ്പോൾ അന്നൊരു ടീം തന്നെ അണ്ണാമലയുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം അണ്ണാമല പോകുന്നു, അണ്ണാമലയുടെ കൂടെ ഒരു ടീം വർക്ക് ചെയ്യുന്നു, അവരുടെ കയ്യിൽ നിന്നുള്ള ഡീറ്റെയിൽസ് പോകും. അത് അണ്ണാമല പോയി കഴിഞ്ഞ് പോകുമ്പോ ഈ ടീം ഫുള്ള് പോകുകയല്ല, അണ്ണാമല അവിടെ നിന്ന് മൂവ് ചെയ്ത് കഴിയുമ്പോൾ ഈ വീടുകളിൽ ചെന്നിട്ട് ഈ ടീം, അതൊരു ഒരു ഒരു എന്താ പറയുന്നത് ഉദ്യോഗസ്ഥന്മാരുടെ പോലത്തെ ഒരു ടീം, അത് ബി ജെ പിയുടെ പ്രവർത്തകരുടെ തന്നെ എടുത്ത ഒരു ടീമാണ്, വിദ്യാസമ്പന്നരായ യുവാക്കളൊക്കെ ഉള്ള ടീം. അവര് പോകുന്നു, ആ പോകുന്ന അവരതിന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് ഇവരെ ജോയിൻ ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ആയിരുന്നു 2022 ഉത്തർപ്രദേശിൽ യോഗി രണ്ടാമത് വരുന്നതിന് മുമ്പ് അവിടെ ചെയ്തിരുന്ന പണി എന്ന് ബി ജെ പിയുടെ അവരുടെ ഏറ്റവും താഴത്തെ ഘടകം എന്ന് പറയുന്നത് ബൂത്ത് കമ്മിറ്റിയാണ്. ഈ ബൂത്ത് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ യു പിയിൽ എല്ലായിടവും ഒന്നും ബി ജെ പി ശക്തമൊന്നുമല്ല, ബി ജെ പിക്ക് കടന്നു കയറാൻ കഴിയാത്ത ഒരുപാട് മേഖലകൾ ഇപ്പോഴും ഉണ്ട്. സമാജ്വാദി പാർട്ടിയുടെയും DSP യുടെയും ഒക്കെ ശക്തി കേന്ദ്രങ്ങൾ ഇപ്പോഴും അവിടെ ഒരുപാട് സ്ഥലങ്ങൾ, ഈ മീൻപുര എന്നൊക്കെ പറയുന്ന ലോക്സഭാ മണ്ഡലത്തിലെ പലയിടങ്ങളിലുമുണ്ട്. അപ്പൊ ഈ ബി ജെ പി അവിടെ ചെയ്യുന്ന പണി എന്ന് വെച്ചാൽ ഈ 2014 മോദി വന്ന് ഈ ശൗചാലയം ഒക്കെ എല്ലാവരും കൊടുത്ത്, ഗ്യാസും ഒക്കെ എല്ലാവരും കൊടുത്ത സമയത്ത് ബി ജെ പിയുടെ ഈ ബൂത്ത് കമ്മിറ്റി പ്രവർത്തകരുണ്ട് അവിടെ. ഈ കൂടുതൽ ഞാൻ അവിടെ ഈ 2022 പോയപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയതാണ്, അവിടെ ഈ പഞ്ചസാര മില്ലുകളാണ് ഈ അവിടുത്തെ സാധാരണപ്പെട്ടവര് വർക്ക് ചെയ്യുന്നത്, പഞ്ചസാര മില്ലുകൾ. ഈ പഞ്ചസാര മില്ലുകൾക്ക് വെച്ചാൽ അങ്ങനെ ഒരു പഞ്ചസാര മില്ല് ഞായറാഴ്ച ആണെങ്കിൽ വേറൊരു പഞ്ചസാര മില്ല് വ്യാഴാഴ്ച ആയിരിക്കും അടച്ചിടുന്നത്, അങ്ങനെയാണ്. അപ്പൊ ഈ ബൂത്ത് കമ്മിറ്റിയിൽ പെടുന്നവരെല്ലാം സാധാരണപ്പെട്ട തൊഴിലാളികളായി പഞ്ചസാര മില്ലിൽ പോകുന്നത്. വലിയ കൂലിയൊന്നും അവർക്കില്ല, ഈ നമുക്കറിയാലോ കേരളം ഒഴിച്ച വലിയ കൂലി കിട്ടുന്ന സംസ്ഥാനങ്ങളൊന്നുമില്ല. അപ്പൊ ഇവര് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു 5 പേരാണ് ഒരു ബൂത്ത് കമ്മിറ്റിയിൽ ഉള്ളതെങ്കിൽ അതില് അവര് ഏതെങ്കിലും അവർക്ക് അവധിയുള്ള ഒരു ദിവസം ഒരാള് അല്ലെങ്കിൽ ഈ 5 പേരും അവരുടെ തൊട്ടടുത്ത വീട്, ബൂത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ വീടിനോട് ചേർന്ന ഭാഗമായി, ആ തൊട്ടടുത്ത വീട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ ചെന്നിട്ട് അവരുടെ അടുത്ത് കാര്യങ്ങൾ തിരക്കുന്നു, എന്തൊക്കെയുണ്ട്, നിങ്ങൾക്ക് എന്തിൻ്റെയൊക്കെ കുറവുണ്ട്, കൂടുതലുണ്ട് എന്നൊക്കെ പറയാം. അപ്പൊ അവർ പറയുകയാണ് ഞങ്ങൾക്ക് ഗ്യാസ് ഇല്ല, അല്ലെങ്കിൽ ശൗചാലയം ഇല്ല, അല്ലെങ്കിൽ കുടിവെള്ളം ഇല്ല എന്ന് പറയുമ്പോൾ ഇയാൾ അപ്പോഴേ അത് നോട്ട് ചെയ്യുകയാണ്. ആകെ അയാൾ ഒരു ആഴ്ചയിൽ പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് 1 മണിക്കൂറാണ്. അയാൾ ലോകത്തെങ്ങും പോകുന്നില്ല, അയാളുടെ വീടിന് തൊട്ടടുത്തുള്ള വീടുകളിൽ പോയിട്ട് ഇത് ചോദിക്കുന്നു.
ഇത് എഴുതിയെടുക്കും. എഴുതിയെടുത്തതിന് ശേഷം ഇത് ഇയാള് ഈയുടെ പഞ്ചായത്തിൽ ഉള്ള ഇങ്ങനെ പ്രസിഡന്റ് ഉണ്ടല്ലോ, ബി ജെ പിയുടെ പാർട്ടി പ്രസിഡന്റിനോട് കൊടുക്കുന്നു. പാർട്ടി പ്രസിഡന്റ് അതിന് മുകളിലോട്ട് കൊടുക്കുന്നു. ഉടൻ തന്നെ ആ സ്കീം അവിടെ എത്തുന്നു. ഇത് ഈ രീതിയിലായിരുന്നു അവിടെ ഈ 2014 ശേഷം, ആ ഈ 2017 ശേഷം യോഗി ആദ്യം വന്നതിന് ശേഷം 2023 എലക്ഷൻ അത് ശരിക്കും പ്രതിഫലിച്ച ഒരു സാധനം തന്നെയായിരുന്നു. അപ്പോ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അവര്. ഒരു മണിക്കൂർ, ആഴ്ചയിൽ ഒരു മണിക്കൂറാണ് അവരവരുടെ പാർട്ടി പ്രവർത്തനത്തിന് ചെലവഴിക്കുന്നത്. അത് തൊട്ടടുത്ത വീടുകളിൽ പോവുക. ഇത് നിരന്തരം ചെയ്തുകൊണ്ടിരുന്ന് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ ജനങ്ങൾക്ക് ഈ വരുന്ന വ്യക്തിയിലും പാർട്ടിയിലും ഉണ്ടാകുന്ന വിശ്വാസം ഭയങ്കരമാണ്. ആ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുള്ളിയെ വിളിച്ചാൽ മതിയല്ലോ, പുള്ളിയെടുത്ത് പറഞ്ഞാൽ മതിയല്ലോ. ഇത് ഈ ആകെ ബൂത്തിലുള്ളത് 5 പേരാ. ഈ 5 പേര് ഒരു 10 വീട് വെച്ച് കയറി കഴിഞ്ഞാൽ ശരാശരി ഒരാഴ്ച അവർ കയറുന്ന വീട് 50 ആണ്. ഒരു ബൂത്തിൽ കുറഞ്ഞ പക്ഷം, ഏറ്റവും കുറഞ്ഞ എനിക്ക് തോന്നുന്നത് 100ഓ 150ഓ ഒക്കെ വീടുകളെ കാണുള്ളൂ. വോട്ടർമാരുടെ എണ്ണം അല്ല ഞാൻ പറഞ്ഞത്, വീടുകൾ അത്രയൊക്കെ കാണും മാക്സിമം. ഇവര് ഒരു മാസം കൊണ്ട് എല്ലാ വീടുകളും കവർ ചെയ്യുന്നില്ലേ? ഇത് ഒരു മാസം കൊണ്ട് നിർത്തുന്ന പരിപാടിയല്ല, തുടർ പ്രക്രിയയാണ്. ഇങ്ങനെ പോയി 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 ഈ ചെല്ലുന്നവരും വീട്ടുകാരും അവരുടെ പ്രശ്നങ്ങളും ഒക്കെ കാണാപ്പാടമാണ് അവർക്ക്. അതായത് വോട്ടേഴ്സ് ലിസ്റ്റ് പോലും അവർക്ക് വേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു അവിടെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും, ഇപ്പൊ കേരളത്തിലൊക്കെ ആണ് എനിക്ക് അവിടുത്തെ രീതി എനിക്കറിയാം, കേരളത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാനായിട്ട് തപ്പി നടക്കേണ്ട കാര്യമില്ല. ഈ 5 പേരിൽ ഒരുത്തിനെ പിടിച്ച് നിർത്തിയാൽ മതി. അപ്പൊ അതേ രീതിയിലായിരുന്നു നമ്മളുടെ ആ സമയത്തെ പോക്ക്. പിന്നീട് ആ ഒരു പോക്ക് അവിടെ ഉണ്ടായില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം അവര് കരുതിയത് അവര് ചെയ്യുന്ന നേട്ടങ്ങളൊക്കെ ഇങ്ങനെ പോകും, ജനം അറിഞ്ഞ് വോട്ട് ചെയ്യും. അങ്ങനെ ഒരിക്കലും ഒരു ജനം വോട്ട് ചെയ്യത്തില്ല. ജനത്തിന് അത് ബോധ്യമാക്കി കൊടുക്കുകയും അവരോടൊപ്പം നമ്മൾ ഉണ്ടെന്ന് തോന്നൽ വരുമ്പോഴാണ് ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന ജനം. ഈ ഇടതുപക്ഷത്തിന് ജയിക്കാൻ കാരണം അത് തന്നെയായിരുന്നു. കഴിഞ്ഞ തവണ ജയിക്കാൻ കാരണം അത് എന്താണ്, LDF വരും എല്ലാം ശരിയാകുമെന്നുള്ള മുദ്രാവാക്യത്തിന് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു ഞങ്ങൾ ഒപ്പം ഉണ്ടാകുമെന്നൊരു മുദ്രാവാക്യമാണ് അവർ പറഞ്ഞത്. അങ്ങനെ ജനം കരുതിയത് കൊണ്ടാണ് അവർക്കൊരു വിജയം നൽകാൻ കഴിഞ്ഞത്. പിന്നെ ഞാൻ പറഞ്ഞു എല്ലാ സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര പദ്ധതികളില് സ്വന്തം തലവെട്ടി ഒട്ടിച്ച് അതിന് ക്രെഡിറ്റ് എടുക്കും, അതിനകത്ത് കുറ്റപ്പെടുത്തിയിട്ട് യാതൊരു കഥയില്ല. അതിപ്പോ സ്വാഭാവികം. ഞാൻ ചോദിച്ചോട്ടെ, ഇത് ഈ പ്രധാനമന്ത്രിയുടെ സ്കീമിൽ വരുന്ന റോഡിന്റെ സൈഡിൽ BJP ക്കാർക്കും വേണമെങ്കിൽ ഒരു ഫ്ലെക്സ് വെക്കാം അല്ലേ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അഭിനന്ദനം പറഞ്ഞ് വെക്കാം, തെറ്റൊന്നുമില്ല. അവിടെ കൊണ്ടുവന്ന് ഇപ്പൊ ഇടതുപക്ഷത്തിന്റെ മെമ്പർ ഫ്ലെക്സ് വെക്കുകയാണെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. അപ്പൊ അത് തെറ്റ് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാല് പിന്നെ അതായത് വെച്ചു, കാരണം സംസ്ഥാന സർക്കാരും കൂടെ ചേർന്നിട്ടായിരിക്കുമല്ലോ ഇത് വരുന്നതെന്ന്. അതാണ് അതിനകത്തൊരു കാര്യങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ എന്ന് പറഞ്ഞ് അങ്ങനെ ആരെയും മാറ്റി നിർത്തി. ഒരുപക്ഷെ ഈ കണക്ക് ഇതിനു മുമ്പും ഈ കണക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ ധനുഷ് പറഞ്ഞ ഈ കണക്കിന്റെ ഒരു വേറെ രൂപം മുമ്പും വന്നിട്ടുണ്ട്, പക്ഷെ മാധ്യമങ്ങൾ അത് വാർത്തയാക്കാറില്ലെന്നേ ഉള്ളൂ. സബ്കാ വികാസം എന്ന രീതിയിലാണ് അദ്ദേഹം മുമ്പോട്ട് വന്നത്. പസ്മന്ത മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു വലിയ കുറെ പദ്ധതികളാണ് ഈ UP അടക്കം നടപ്പാക്കി വരുന്നത്. കാരണം ഇവര് ബഹുഭൂരിപക്ഷം പേര് ഇപ്പോഴും ഈ ചേരിയിലും പിന്നോക്കാവസ്ഥയിലും ഒക്കെ കഴിയുന്ന വിഭാഗങ്ങളാണിത്. അവര് പറയുന്നത് ഞങ്ങളെ, ഞങ്ങളുടെ സമുദായത്തിലുള്ള ചിലർ ഞങ്ങളെ പറ്റിച്ചോണ്ടിരിക്കുകയാണ്, ഞങ്ങളെ കാണിച്ചിട്ട് ഞങ്ങളെ ഈ ജാഥയ്ക്കും റാലിക്കും ഒക്കെ വിടും, ഞങ്ങളെ കാണിച്ചുകൊണ്ട് അവര് ഈ രാഷ്ട്രീയത്തിലെ ലാഭം കൊയ്യുന്നു എന്നാണ് അവര് അന്ന് മീഡിയാസൊക്കെ ഇവരുടെ ബൈക്കുകളും മറ്റും എടുത്തപ്പോ പറഞ്ഞത്. അപ്പോ ഇങ്ങനെ ഒരു കാര്യമുണ്ട്. അതായത് ന്യൂനപക്ഷങ്ങൾക്ക് ഞാൻ ചോദിച്ചിട്ട് ഈ 2014 തൊട്ട് ഈ 2024 വരെ കയറിയ ഈ ഒരു 10 വർഷക്കാലത്ത്, 10 വർഷത്തിന് മേളിലായി ആ കാലഘട്ടത്തില് ഈ രാജ്യത്ത് വലിയ സംഘർഷങ്ങളോ കലാപങ്ങളോ ഒന്നും നടന്നിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഒരു ബീഫിന്റെ പേരിലെ കൊല കേട്ടിട്ട് തന്നെ ഇപ്പൊ കുറെ നാളുകളായി, ആൾക്കൂട്ട കൊലപാതകം കേട്ടിട്ട് കുറെ നാളുകളായി. അപ്പൊ അങ്ങനെയൊക്കെ അത് മുമ്പോട്ട് പോകുന്നു. കാരണം ആ സമുദായത്തിന് തന്നെ വലിയ രീതിയിൽ തന്നെ ഒരു വിശ്വാസം ആർജിക്കാൻ കഴിയും. പക്ഷെ അത് വോട്ടായി മാറാത്തത് എന്തുകൊണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, BJP ക്ക് അവർക്കെതിരെ വരുന്ന കുത്തിത്തിരിപ്പുകളെയും വാർത്തകളെയും പ്രതിരോധിക്കാൻ അവർ ശ്രമിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് അവർക്ക് അവരുടെ വാർത്തകൾ അനുകൂലമായി കൊടുക്കുന്ന ചാനലുകൾ പോലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പോലും അവർ മൈൻഡ് ചെയ്യാതാണ് അവരുടെ ഒരു യാത്ര. കാരണം തങ്ങൾ എന്തോ വലിയ സംഭവമാണെന്നും തങ്ങള് ചെയ്യുന്നതെല്ലാം ജനം തങ്ങൾക്ക് വോട്ട് തരും എന്നുള്ള രീതിയിൽ അവർ പോകുന്നുണ്ടായി. ഇതിനകത്തൊരു അവയർനെസ് ജനത്തിൻ്റെ ഇടയിൽ അവർക്ക് എത്തിക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. പലയിടത്തും ഞങ്ങളുടേതാണ് ഈ സ്കീം, എല്ലായിടത്തും വൈദ്യുതി പദ്ധതി ഞങ്ങളുടേതാണ്, നിങ്ങൾക്ക് വീട്ടിൽ ലൈറ്റ് കിട്ടിയില്ലേ, അത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് എന്ന് അവരെ കൺവിൻസ് ചെയ്യിക്കാൻ അവർക്ക് പറ്റില്ല. അത് അവരുടെ ഇലക്ഷൻ പരാജയമാണ്. കാരണം ഞാനിത് എടുത്തു പറയാനുള്ള കാരണം എന്താ അറിയാം ധനുഷെ, നമ്മൾ ചിലപ്പോൾ ഈ ഡിബേറ്റ് കഴിയുമ്പോൾ പലരും ചോദിക്കും എന്നിട്ട് എന്താ മുസ്ലിങ്ങൾ വോട്ട് ചെയ്യാഞ്ഞെന്ന് ചോദിക്കും അല്ലെ, അവർക്ക് ഇത്രയും വീട് ന്യൂനപക്ഷം ക്രിസ്ത്യാനി. ആ ചോദ്യത്തിനുള്ള ഉത്തരവാണിത്. ആ വോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവൻ കൊണ്ട് പെട്ടിയിലിട്ട് തരത്തില്ല. അവിടെ പോയിട്ട് അത് ചോദിച്ച് അവനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അവനൊപ്പം നിന്ന് സഹായങ്ങൾ ചെയ്യുമ്പോഴാണ് വോട്ട് കിട്ടുന്നത്. അല്ലാതെ നമ്മളൊരു ഫോട്ടോ പോസ്റ്റർ എടുത്ത് ഒട്ടിച്ച് വോട്ട് കിട്ടത്തില്ല. അതിനുള്ള ഉത്തരവാണ് ഞാനിപ്പോ പറഞ്ഞത്. ഇതിന്റെ താഴെ വരാൻ സാധ്യത ഒരു കമന്റ് ആണ്, അവർക്ക് ഇതൊക്കെ കൊടുത്തിട്ട് അവർ ചെയ്യാത്തത്. അതെ, എന്തായാലും
ഈ പി എം എ വൈ യുവിന്റെ 2.0 പദ്ധതി വരുന്നുണ്ട്. ഇതില് 1 കോടി വീടുകളാണ് പാവപ്പെട്ടവർക്കും മിഡിൽ ക്ലാസ് ഫാമിലിക്കുമായി പറഞ്ഞിരിക്കുന്നത്. 10 ലക്ഷം കോടി രൂപയാണ് അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സെൻട്രൽ അസിസ്റ്റൻസ് അതിന് 2.2 ലക്ഷം കോടി ആയിരിക്കും എന്നും ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. ബഡ്ജറ്റിൽ അത് അനൗൺസ് ചെയ്തിട്ടുമുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ അതിലും ഇത്തരത്തിൽ എല്ലാവർക്കും നരേന്ദ്രമോദി 1 വാട്ടി സ്വർണം 100 വാട്ടി സ്വർണം അതിൽ എന്ന് പറയുന്ന പോലെ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് തന്നെയുള്ള ആ ഒരു നടപടിയുമായിട്ടായിരിക്കും മോദി മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട കടമ എന്ന് പറയുന്നത് ബി ജെ പി പ്രവർത്തകർക്കാണ് എന്നുള്ളത് വേറൊരു കാര്യം. എത്താത്തവരിലേക്ക് എത്തിക്കേണ്ടത് അവരുടെ വോട്ട് കൃത്യമായിട്ട് എന്താണ് കൃത്യമായിട്ട് ബി ജെ പിക്ക് പിറകിൽ അസംബിൾ ചെയ്യേണ്ടത്. അത് അണ്ണാമലൈ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, പുള്ളി ഒരു വലിയ മാതൃകയാണെന്ന് പറയാതിരിക്കാൻ യാതൊരു നിർവാഹമില്ല. അതുകൊണ്ടാണ് 18% വോട്ട്, 3% 18% അല്ലേ ഇത്തവണ അവിടെ 18% 18% വോട്ടാണ് അവിടെ വർദ്ധിച്ചത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണ് അണ്ണാമലൈ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വളരെ ഈസി ആയിട്ട് ഉള്ള ഒരു വേ ആണത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനിയിപ്പോ പി എം എ വൈ യു 2.0 2.0 വരുമ്പോ അതിന്റെ ബാക്കിയുള്ള വിശേഷങ്ങൾ അപ്പോൾ അറിയാം. ഓക്കെ, താങ്ക് യു ബിജേട്ടാ, താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.